നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു തീരുമാനം എടുത്തിട്ട് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ആ തീരുമാനം മാറ്റാന്നുള്ളത് വിഷമമുള്ള കാര്യം തന്നെയാ. ആ ആതിരാന്ന് പറയുന്നവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഒരു വട്ടമല്ല, പല വട്ടം. നീ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും അവൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എല്ലാം ഞാൻ അറിഞ്ഞു. നീ അവിടെ കയറി ചെന്ന് തല്ല് വാങ്ങിയത് വരെ പ്രേമാവുമ്പോ തല്ലൊക്കെ കിട്ടും, പക്ഷെ അത് ആർക്ക് വേണ്ടി വാങ്ങുന്നു എന്നുള്ളതാ പ്രധാന കാര്യം. നിന്നെ വേണ്ടാത്തവളുടെ പുറകെ നീ നടന്നത് ആദ്യത്തെ തെറ്റ്. പിന്നെ നിന്നെ ഈ പൊക്കത്തിലും തൂക്കത്തിലും എത്തിക്കാൻ ഈ ഏട്ടത്തി കുറെ കഷ്ടപ്പെട്ടിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഈ തടിയിൽ തല്ലുകൊള്ളുന്നത് ഏട്ടത്തി കുറച്ച് വേദനിക്കുന്ന കാര്യാ. പിന്നെ ഇതറിഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നത് നീ അതിന് പകരമായിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുത്തു എന്നറിഞ്ഞപ്പോഴാണ്. അനഘയെ നീ വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ കാര്യം, ആതിരെ വേണ്ടാന്ന് വെക്കുന്നതാണ് ആദ്യത്തെ കാര്യം. ഞാനും അനഘയെ ആവോളം പറഞ്ഞിട്ടും നീ കേൾക്കാത്ത കാര്യം ഇപ്പോഴെങ്കിലും നീ സ്വയം മനസ്സിലാക്കിയതിൽ ഏട്ടത്തേക്ക് സന്തോഷമുണ്ട്. ചിലതിനെല്ലാം അതത് സമയമുണ്ട്, ആ സമയത്തേത് നടക്കും. ഇക്കാര്യം അറിഞ്ഞപ്പോ അനക്ക് ഭയങ്കര സന്തോഷത്തിലാ. അവളുടെ സന്തോഷത്തിനൊരു നന്ദി കൂടി പറയാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എടുത്തി പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്ത് തീരുമാനിച്ചു? ആതിരെ വേണ്ടെന്ന്. നീ ആതിരെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അല്ല, അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആതിരയ്ക്ക് മറ്റൊരു വിവാഹമായി. ഇന്ന അതിന്റെ പ്രാരംഭ ചടങ്ങായ പെണ്ണുകാണൽ ചടങ്ങ്. അപ്പോ നീയൊന്നും അറിഞ്ഞില്ലല്ലേ? ബെസ്റ്റ്. അപ്പോ ഇത്രയും നേരം ഞാൻ പൊട്ടന്റെ മുമ്പിലാ ശംഖൂതിയത്. വൃന്ദാവനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാനിതറിഞ്ഞിട്ടും ഇത്രയും ബന്ധമുള്ള നീ ഇതറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലാന്നല്ല, നിന്നെ അറിയിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. എടാ മണ്ട, നിന്നെ ഒഴിവാക്കി അവള് വേറൊരുത്തനെ വിവാഹം കഴിക്കാൻ പോകുന്നു. നീ ഇതൊന്നും അറിയാതെ തേഞ്ഞൊട്ടി ഇവിടെ തന്നെ ഇരുന്നോ? അവിടെ അവളെ വേറെ ആമ്പിള്ളര് കൊണ്ടുപോകും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.